കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിഞ്ഞിട്ട് മതി ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കൽ എത്ര വൈകിട്ടായാലും കുഴപ്പമില്ല കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ ആരൊക്കെ എന്ന് അറിഞ്ഞതിനു ശേഷം മാത്രം മതി തങ്ങൾ സ്ഥാനാർത്ഥി പട്ടിക പുറത്തുവിടുന്നത് എന്ന് ബിജെപി തീരുമാനം എടുത്തിരിക്കുന്ന ആ ഒരു അവസ്ഥയെക്കുറിച്ച് ആലോചിച്ചു നോക്കൂ ബിജെപിയുടെ അവസ്ഥയെക്കുറിച്ചല്ല ആലോചിക്കേണ്ടത് കോൺഗ്രസിന്റെ അവസ്ഥയെക്കുറിച്ചാണ് നാം ആലോചിക്കേണ്ടത് അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി നിർണയം കഴിയുമ്പോൾ എത്ര പേർ കോൺഗ്രസിൽ നിന്ന് ബിജെപിയിലേക്ക് വരും എന്നുള്ളത് കാത്തിരിക്കുന്ന ബിജെപി ഒരു പാർട്ടിയുടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം കഴിയുമ്പോഴേക്കും ആ പാർട്ടിയിൽ നിന്ന് ആളുകൾ തങ്ങളിലേക്ക് ഒഴുകിയെത്തുമെന്ന് മറ്റൊരു പാർട്ടി പ്രതീക്ഷിച്ചിരിക്കുന്ന ഒരു അവസ്ഥ അങ്ങനെ ആളുകളെ ഒഴുക്കി വിടാനായി ഒരു പാർട്ടി കേരളത്തിൽ ഉണ്ട് എന്നുള്ള വിശ്വാസത്തോടു കൂടി ബിജെപി പരസ്യമായി തന്നെ അവരുടെ നിലപാടുകൾ പറയുമ്പോൾ കോൺഗ്രസ്സുകാർ ലജ്ജിച്ച് തല താഴ്ത്തണം ഒരു സംശയവുമില്ല ഏറ്റവും ഒടുവിൽ ലതികാ സുഭാഷും കടുത്ത നിലപാടിലേക്ക് പോകും എന്നുള്ള ഭീഷണി മുഴക്കിയിരിക്കുന്നു എന്ന് കേൾക്കുന്നു കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ സ്ഥാനാർത്ഥി പട്ടികയിൽ സാധ്യതാ പട്ടികയിൽ അന്തിമ നിമിഷം വരെ മുൻഗണനയിൽ ഉണ്ടായിരുന്ന ഒരു യുവനേതാവുമായി ഇടയ്ക്ക് സംസാരിച്ചു അപ്പോൾ ആ യുവനേതാവ് പറയുന്നത് തൻ്റെ മുതിർന്ന നേതാവുമായി സംസാരിക്കുമ്പോൾ ആ നേതാവ് പറയുന്നത് ഡൽഹിയിൽ ചർച്ചയിലുള്ള നേതാവുമായി സംസാരിക്കുമ്പോൾ ആ നേതാവ് പറയുന്നത് എല്ലാവരും ബി ജെ പിയിൽ പോകുമെന്ന് ഭീഷണിപ്പെടുത്തുകയാണ് എന്നാണ് തലസ്ഥാന ജില്ലയിലെയൊക്കെ പല പ്രമുഖരായ നേതാക്കളും അത്തരത്തിലുള്ള ഭീഷണി മുഴക്കിയാണ് സീറ്റ് ഉറപ്പിച്ചത് എന്ന് ഇപ്പോൾ കാര്യങ്ങൾ പുറത്തു വരുന്നുണ്ട് അപ്പോൾ ആ യുവനേതാവ് പറഞ്ഞൊരു വലിയ കാര്യമുണ്ട് പല ആളുകളും ഈ തൻ്റെ മുതിർന്ന നേതാവിനോട് പറയുന്നത് ഞങ്ങൾക്ക് സീറ്റ് തന്നില്ലെങ്കിൽ ഞങ്ങൾ ബി ജെ പിയിൽ പോകുമെന്നുള്ളതാണ് ഏറ്റവും ഒടുവിൽ ലതികാ സുഭാഷ് ഇപ്പോൾ അത് പരസ്യമായി പറയുന്ന അവസ്ഥയുണ്ടായിരിക്കുന്നു അവർക്ക് സീറ്റ് കിട്ടിയില്ലെങ്കിൽ ബി ജെ പിയിലേക്ക് പോകാനാണ് തയ്യാറെടുക്കുന്നത് എന്ന് അവർ ബി ജെ പി നേതാക്കളുമായി ചർച്ച നടത്തി എന്ന് കഴിഞ്ഞ ദിവസങ്ങളിൽ തന്നെ വാർത്ത വന്നിരുന്നു അപ്പോൾ ഈ യുവനേതാവ് പറയുന്നതും ലതികാ സുഭാഷ് പറയുന്നതും ഒക്കെ ഒരേ കാര്യങ്ങൾ തന്നെയാണ് അപ്പോൾ ഈ യുവനേതാവ് ചൂണ്ടിക്കാട്ടുന്ന ഒരു കാര്യം എന്നെക്കൊണ്ട് ഞാൻ ബി ജെ പിയിൽ പോകുമെന്ന് പറയാൻ സാധിക്കില്ല എൻ്റെ സാഹചര്യങ്ങൾ ഒരിക്കലും എന്നെ ബി ജെ പിയിലേക്ക് കൊണ്ടുപോകില്ല അങ്ങനെ പറയാൻ എനിക്ക് നാവ് ഉയരാത്തത് കൊണ്ട് എനിക്ക് സീറ്റ് നിഷേധിക്കപ്പെട്ടത് സീറ്റ് നിഷേധിക്കപ്പെട്ടത് തന്നെയാകുന്നു പക്ഷേ അങ്ങനെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട പലരും ഏറ്റവും ഒടുവിൽ ബി ജെ പിയിൽ പോകുമെന്നുള്ള ഭീഷണി മുഴക്കി സീറ്റ് ഉറപ്പിച്ചിരിക്കുന്നു എന്നുള്ള ദുഃഖകരമായ ഒരവസ്ഥയുണ്ട് അവിടെയാണല്ലോ പ്രശ്നം പാർട്ടിയിൽ ഉറച്ചു നിൽക്കുമെന്നും പാർട്ടിക്ക് വേണ്ടി പോരാടുമെന്നും ഈ പാർട്ടി വിട്ട് മറ്റെങ്ങും പോകില്ല എന്നുമുള്ള ആളുകളെ നിരന്തരം അവഗണിക്കുന്നു അതിനു പകരം ഞങ്ങൾ ബി ജെ പിയിലേക്ക് പോകും എന്ന് ഭീഷണി മുഴക്കുന്ന ആളുകളെ അംഗീകരിക്കുന്നു അങ്ങനെയുള്ള ആളുകളെ ഈ ഇവിടെ സ്ഥാനാർത്ഥികളാക്കുകയും അവരിൽ അവരൊക്കെ ജയിച്ചു വന്നാൽ തങ്ങളിലേക്ക് എത്തുമെന്നുമുള്ള ബി ജെ പിയുടെ ചിന്ത വെറുതെയല്ല അതുകൊണ്ടാണ് സുരേന്ദ്രൻ ഇപ്പോഴും പറയുന്നത് 35 സീറ്റ് മതിയെന്ന് എം ജി രമേശ് പറയുന്നു ഞങ്ങൾക്ക് 40 സീറ്റ് മതി ഭരിക്കാനെന്ന് ബാക്കിയൊക്കെ സ്വാഭാവികമായി വന്നുകൊള്ളൂ എന്നുള്ളതാണ് അപ്പോൾ ഇങ്ങനെ ബി ജെ പിയിലേക്ക് പോകുമെന്ന് ഭീഷണിപ്പെടുത്തി സീറ്റ് മേടിച്ച ആളുകളെ കോൺഗ്രസ് എന്തിൻ്റെ അടിസ്ഥാനത്തിലാണ് വിശ്വസിക്കുക അവർക്ക് സീറ്റ് കൊടുക്കാതിരിക്കുക അവർ ബി ജെ പിയിൽ പോട്ടെ എന്നുള്ള നിലപാടാണ് എടുക്കേണ്ടിയിരുന്നത് അല്ലാതെ ഇവരെ വിശ്വസിച്ച് ഇവരെ ജയിപ്പിച്ചെടുത്ത് നിയമസഭയിൽ കൊണ്ടുവന്നിട്ട് ഒരു ഏതെങ്കിലും തരത്തിൽ ഒരു അനിശ്ചിതാവസ്ഥ ഉണ്ടായാൽ ഈ പറയുന്ന ആളുകളൊക്കെ എവിടെ നിൽക്കുമെന്നാണ് ഇവർ കരുതുന്നത് അത്തരമൊരു ഗതികേടിലേക്ക് കോൺഗ്രസ് എത്തപ്പെട്ടിരിക്കുന്നു അതായത് ബി ജെ പിക്കാർ കോൺഗ്രസിൻ്റെ പട്ടിക വന്നതിന് ശേഷം തങ്ങളുടെ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിച്ചാൽ മതി എന്നുള്ള ചിന്തയിലേക്ക് എത്തുന്ന ഒരവസ്ഥയുണ്ടല്ലോ കോൺഗ്രസ് പോലുള്ള ഒരു പാർട്ടിക്ക് ചിന്തിക്കാൻ പോലും സാധിക്കാത്ത തരത്തിലുള്ള അപജയം അതിനുള്ളിൽ ഉണ്ടായിരിക്കുന്നു സംഘടനാ സംവിധാനത്തിൽ എന്നുള്ളതിൻ്റെ കൃത്യമായ ഉദാഹരണമാണത്.